കേന്ദ്ര സർക്കാരിനെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ച് കോട്ടയത്ത് ഇടതു മുന്നണിയുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. സംസ്ഥാന സർക്കാർ നേട്ടങ്ങൾക്കപ്പുറം കേന്ദ്ര വിമർശനമായിരുന്നു കൺവെൻഷനിൽ സംസാരിച്ച പ്രധാന നേതാക്കളുടെ എല്ലാം പ്രസംഗങ്ങളുടെ കാതൽ. തിരുനക്കര മൈതാനത്ത് തിങ്ങി നിറഞ്ഞ പ്രവർത്തകരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇടതുമുന്നണി കൺവെൻഷൻ. ആൾക്കൂട്ടത്തിലേക്ക് വന്നിറങ്ങിയ സ്ഥാനാർത്ഥി തോമസ് ചാഴികാടന് പ്രവർത്തകരുടെ സ്വീകരണം. ഉദ്ഘാടകനായ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളിലേക്കോ റബ്ബർ വിലയടക്കം പ്രാദേശിക വിഷയങ്ങളിലേക്കോ കടന്നില്ല. കേന്ദ്ര വിമർശനത്തിലും കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് പോകുന്നതിലും ഊന്നി ഉദ്ഘാടകൻ. ആ മൂന്നാം മൂലം കൊടുക്കില്ല മോദിക്ക്. മോദിയെ നാം പറഞ്ഞു നിർത്തും. അതിനാണ് നമ്മുടെ പോരാട്ടം. ഈ സമരത്തിൽ എവിടെയാണ് കോൺഗ്രസിന്റെ സ്ഥലമെന്ന് എന്ന് ചോദിക്കുകയാണ്. എവിടെയാണ് കോൺഗ്രസ്? നമ്മുടെ പോരാട്ടം അതിനു വേണ്ടിയാണ്. ഈ മോദിയും കൂട്ടുകാരും പറഞ്ഞ ഹിന്ദുത്വമതത്തിൻ്റെ ഹിന്ദുരാഷ്ട്രത്തിൻ്റെ ഈ പതിപ്പിനെ ചെറുക്കാൻ വേണ്ടിയാണ് നമ്മുടെ പോരാട്ടം. തോമസ് ചാഴികാടന്റെ സ്ഥാനാർത്ഥിത്വം അതിനു വേണ്ടിയാണ്. റബ്ബർ വിലയിടിവിന് കേന്ദ്രം മാത്രമാണ് ഉത്തരവാദി എന്ന വാദമുയർത്തി കൺവെൻഷനിൽ ജോസ് കെ മാണി. രാഷ്ട്രീയമൊന്നും പറയാതെ 5 വർഷത്തെ പ്രവർത്തനത്തിന് വോട്ട് തേടി ചാഴികാടൻ. കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്ന സംതൃപ്തിയോടുകൂടി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ നിങ്ങൾ അനുഗ്രഹിക്കണം. 91 ചാഴികാടൻ ആദ്യം തോൽപ്പിച്ച വൈക്കം വിശ്വനും 2019 ചാഴികാടൻ തോൽപ്പിച്ച VN വാസവനും അടക്കം ജില്ലയിലെ പ്രധാന CPM നേതാക്കളെല്ലാം കൺവെൻഷന്റെ ഭാഗമായി. കൺവെൻഷനിലെ CPM പ്രവർത്തകരുടെ പങ്കാളിത്തം ശുഭസൂചനയെന്നാണ് മാണി ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ. ആദ്യഘട്ട പ്രചാരണത്തിൽ മുന്നിലെത്താൻ കഴിഞ്ഞെന്നും ഇടത് ക്യാമ്പ് അവകാശപ്പെടുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.